ഇന്ന് നമ്മൾ ഹാൻഡ് വാഷ് ആണ് തയ്യാറാക്കുന്നത്. കുറഞ്ഞ ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പോൾ കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇടയ്ക്കിടെ കൈകൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സോപ്പോ യൂസ് ചെയ്ത് കഴുകിക്കൊണ്ടിരിക്കാം. ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ സോപ്പ് ഉപയോഗിച്ച് കൂടുതൽ ഹാൻഡ് വാഷ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായി മെഹറിൻ സ്പീക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ കൂടി കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ്സാവാതെ കിട്ടുകയുള്ളൂ. ഹാൻഡ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എൻചാൻറ്ററിൻ്റെ ഈ ഒരു സോപ്പാണ് എടുത്തിട്ടുള്ളത്. ഡവ്, പേഴ്സ്, ചന്ദ്രിക ഇതുപോലത്തെ സോപ്പ് ഹാൻഡ് വാഷ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യരുത്, ശരിയാവില്ല ചെയ്താൽ. പിന്നെ ലെക്സും, ലൈഫ് ബോയും, എൻചാൻറ്റർ ഇതുപോലത്തെ സോപ്പൊക്കെ യൂസ് ചെയ്യാട്ടോ. ഇത് 125 ഗ്രാമിൻ്റെ സോപ്പാണ്. ഇത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ ഈ ഹാൻഡ് വാഷൊക്കെ ഞാൻ 2 ആഴ്ച മുൻപ് ചെയ്തെടുത്തതാണ്. 2 ലിറ്ററിൽ കൂടുതൽ ഹാൻഡ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കേണ്ട ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല. പിന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഈ ഹാൻഡ് വാഷൊക്കെ തയ്യാറാക്കിയത് എൻചാൻറ്റർ സോപ്പ് വെച്ചിട്ട് തന്നെയാണ്. ഈ സോപ്പിൻ്റെ പിങ്ക് കളർ സോപ്പാണ് കേട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഇതിന് മുൻപും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലെക്സ് സോപ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. ഇനി ഈ സോപ്പൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പഴയ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. അങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസായി കട്ട് ചെയ്താൽ ഇത് വേഗത്തിൽ മെൽട്ടായി കിട്ടില്ല, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഇനി എങ്ങനെയാണ് ഹാൻഡ് വാഷ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഹാൻഡ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പഴയ അലൂമിനിയത്തിൻ്റെ ബൗളാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത പഴയ അലൂമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ബൗളുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നല്ലോണം ചൂടായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഗ്രേറ്റ് ചെയ്ത സോപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സോപ്പ് വെള്ളത്തിൽ അലിഞ്ഞ് വരണം. ഒരു 5 മിനിറ്റ് ഫ്ലെയിമിൽ തന്നെ വെക്കാം. അങ്ങനെ വെള്ളത്തിൽ സോപ്പ് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഗ്ലിസറിൻ ആണ്. ഇതെല്ലാം മെഡിക്കൽ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ഈ ഒരു ബോട്ടിലിന് 45 രൂപയാണ് റേറ്റ് വരുന്നത്. 10 രൂപയുടെ ചെറിയ ബോട്ടിലൊക്കെ കിട്ടും, അതായാലും മതി. ഇപ്പോൾ നമുക്ക് 2 സ്പൂണ് ഗ്ലിസറിൻ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ ഒരു സ്പൂണിൽ ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരുപോലെ ആവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഒരു 10 മണിക്കൂർ ഇതുപോലെ തന്നെ അടച്ച് വെക്കണം. പത്ത് മണിക്കൂറിന് ശേഷം നോക്കിയാൽ വെള്ളം പോലെ ഉണ്ടാവും. അപ്പോൾ 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തിക്കായി വരും. പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ മിക്സ് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് പതവന്ന് പോകും. മിക്സ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയി. പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് തിക്കായി വരും. ഇനി ഇത് ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ ബോട്ടിൽ ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി ഇത് വെച്ചിട്ട് കഴുകി നോക്കാം. you
ഇതിനു മുൻപ് ചെയ്ത ഹാൻഡ് വാഷ് ആണ്. ഇത് വെച്ചിട്ട് ആദ്യം ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ ഹാൻഡ് വാഷ് ഇവിടെ റെഡിയായി. ഇത് 2 ലിറ്ററിൽ കൂടുതലുണ്ട്. ഇപ്പോൾ 1 ലിറ്ററൊക്കെ മതിയെങ്കിൽ ഇപ്പോഴെടുത്ത മെഷർമെൻറ്റിൽ നേരെ പകുതി എടുത്ത് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.